ഹോട്ടൽസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓണത്തിനൊക്കെ ഉണ്ടാവുന്ന സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. ഒരു ഓണത്തിന് ഉണ്ടാവുന്ന പ്രധാന ഐറ്റമാണ് അവിയൽ. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ക്യാരറ്റ്, കുമ്പളങ്ങ ഒക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചക്കായി, മുരിങ്ങാക്കോല്, വെള്ളരിക്ക, പയർ. ആറ് ഐറ്റം സാധനങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ആവശ്യമുള്ളത് ഒരു കപ്പ് തൈര്, പിന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ അതിലേക്ക് അഞ്ച് മുളകും കുറച്ച് ചെറിയ ജീരകവും. അപ്പം നമുക്ക് വേവിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇപ്പം ഞങ്ങൾ കുക്കറിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കുക്കറിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് ചെറുതാക്കി നുറുക്കി വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ തൈരും ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം വറ്റാണ്ട് അടിയിൽ അത് നമുക്ക് വറ്റിച്ചെടുക്കും. അപ്പോൾ നല്ല ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ അവിയലിവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കയ്യിൽ വെളിച്ചെണ്ണയാണ് പറഞ്ഞു കൊടുക്കുന്നത്. വെന്തതിന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തുന്ന എന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലേക്കിടന്ന് നിർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുമായി അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.